السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولدي ولا مولود هو جاز عن والده شيئا إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. صدق الله مولانا العظيم. من جعل الهموم هما واحدا هم آخرته كفاه الله دينه ودنيا ومن تشعبت به الهموم في أحوال الدنيا لم يبال الله في أي أوديتها هلك. صدق رسول الله. പ്രിയമുള്ള വിശ്വാസികളെ, വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും പ്രധാനപ്പെട്ട പ്രമേയങ്ങളിൽ ഒന്നായ സുഹദാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ഭൗതികതയിൽ നിന്നും മാനവൻ്റെ ചിന്തയെ, മാനവൻ്റെ ശ്രദ്ധയെ ഉടമസ്ഥനായ റബ്ബിലേക്ക് തിരിച്ചുവിടുന്ന സുഹദ് എന്ന് പറയുന്ന ദീനിലെ അതിപ്രധാനമായ വിഷയം. മഹാന്മാരായ നബിമാരൊക്കെ, ലോകത്ത് വന്ന വേദഗ്രന്ഥങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിച്ച ആശയം ഇത് മാത്രമായിരുന്നു. സമൂഹത്തെ ബോധവൽക്കരിച്ച് സുഹദിന്റെ വക്താക്കളാക്കുക എന്നതായിരുന്നു അമ്പിയ സമൂഹത്തിന്റെ വേദഗ്രന്ഥങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട. സുഹദ് എന്ന വാക്കിനു തന്നെ മഹാന്മാർ ഒരുപാട് അർത്ഥതലങ്ങളും പൊരുളുകളും പറയുന്നുണ്ട്. ജ്ഞാനികൾ പറഞ്ഞു, സുഹദ് എന്ന വാക്കിൽ മൂന്നക്ഷരങ്ങളാണുള്ളത്. വക്കാനു ഫീഹി മിനസ്സാഹിദീൻ എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവും ജ്ഞാനികൾ സുഹദിന്റെ വിഷയത്തിൽ പാഠ്യവിഷയമാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂറ യൂസുഫിന്റെ ഒരു ഭാഗമാണത്. സുഹദ് എന്ന ആ പേരിൽ മൂന്നക്ഷരങ്ങളാണുള്ളത്. മൂന്നക്ഷരങ്ങൾ, ഈ മൂന്നക്ഷരങ്ങളിലെ ഓരോ അക്ഷരങ്ങൾക്കുമുണ്ട് പൊരുള്. ഓരോ അക്ഷരങ്ങളിലും വലിയ ആശയങ്ങളും ചിന്തകൾക്കും വകയുള്ള ഒരു നാമമാണ് സുഹദ് എന്ന് ജ്ഞാനികൾ പഠിപ്പിച്ചു തന്നത്. സുഹദ് എന്ന വാക്കിലെ മൂന്നക്ഷരങ്ങളിലെ അമ്മ സാഉ ഒന്നാമത്തെ അക്ഷരമായ സൃഷ്ടാവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന, ഉടമസ്ഥനിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കളയുന്ന അലങ്കാരങ്ങളെ ഉപേക്ഷിക്കുക എന്നാണ് സാഉ പഠിപ്പിക്കുന്നത്. തർക്കു സീനത്തി, അലങ്കാരങ്ങളെ ഉപേക്ഷിക്കുക, ദൂർത്തടിച്ചുണ്ടാക്കുന്ന പ്രൗഢിയെ വലിച്ചെറിയുക, അതാണ് സാഉ സൂചിപ്പിക്കുന്നത്.
രണ്ടാമത്തെ അക്ഷരമായ ഹാ ഫതർകുൽ ഹവാ, മനുഷ്യനെ അധമനാക്കുന്ന, മനുഷ്യരെ മൃഗത്തെക്കാൾ അധപതിപ്പിക്കുന്ന, മനോവൃത്തികളെ വർജിക്കണമെന്ന സന്ദേശമാണ് ഹാ ഫതർകുൽ ഹവാ, ദേഹേച്ഛയെ ഉപേക്ഷിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണത്. വഅമ്മദ്ദാലു, അവസാനത്തെ അക്ഷരമായ ദാല്, ഫതർകു ദുനിയാ, ഈ ഭൗതിക ലോകത്ത് നിന്ന് തനിക്കാവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെയും അള്ളാഹുവിൽ നിന്ന് തടയുന്ന എന്തൊക്കെ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഉപേക്ഷിക്കുക എന്ന അർത്ഥം അവസാനത്തെ ദാലും സൂചിപ്പിക്കുന്നു എന്ന് ജ്ഞാനികൾ പറഞ്ഞു തരുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും സുഹുദ് എന്ന വിഷയം പറഞ്ഞാൽ 80% സുഹുദ് തന്നെയാണ് സബ്ജക്ട്. അതന്നെയല്ലേ ഈ ദുന്യാവിൽ നിന്ന് അള്ളാഹുവിലേക്കും പരലോകത്തേക്കും നമ്മുടെ ചിന്തയെ നയിക്കുന്ന വിഷയം? അതന്നെയല്ലേ ഖുർആന്റെ പ്രധാന അജണ്ട? ഇമാം ശിബിലി റഹിമഹുള്ള പറയുന്നുണ്ട്, സുഹുദിനെ നിർവചിച്ചുകൊണ്ട്, അസ്സുഹുദു തഹ്വീലുൽ ഖൽബി മിനൽ അശിയാഇ ഇലാ റബ്ബിൽ ആലമീൻ, അതാണ് സുഹുദ്. തഹ്വീലുൽ ഖൽബ്, ഹൃദയത്തെ തിരിക്കുക, ഹൃദയത്തെ തെറ്റിച്ചു വെക്കുക, ഹൃദയത്തിന്റെ മുഖത്തെ തിരിക്കുക. മിനൽ അശിയാഇ, സകല വസ്തുക്കളിൽ നിന്നും, സകല സൃഷ്ടികളിൽ നിന്നും, സകല ചരാചരങ്ങളിൽ നിന്നും ഹൃദയത്തെ തിരിക്കുക. ഇലാ റബ്ബിൽ ആലമീൻ, ഇലാ റബ്ബിൽ അശിയാ, എല്ലാ വസ്തുക്കളുടെയും ഉടമസ്ഥനിലേക്ക് ഹൃദയത്തെ തിരിക്കലാണ് സുഹൃത്ത്. റമദാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച തുടക്കം കുറിച്ച ഈ വിഷയം, ഇതിന്റെ പ്രാധാന്യം നാം അറിയണം. പ്രിയമുള്ളവരെ, നമുക്ക് ദീനും ദുനിയാവും ഇഹലോകവും പരലോകവും ലഭിക്കാനുള്ള മാർഗം സുഹുദിന്റെ മാർഗം മാത്രമാണ്. ദുനിയാവ് വേണ്ടേ? വേണം, നമ്മൾ അള്ളാഹുവിനോട് അത് തേടുന്നുണ്ട്. ആഖിറം അതിനേക്കാൾ നമുക്ക് വേണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസന, വെറും ദുനിയാവും ആഖിറും പോരാ, അതെല്ലാവർക്കും ഉണ്ട്. ഹസനത്തുള്ള ദുനിയാവ്, ഹസനത്തുള്ള ആഖിറം, ഇതാണ് അള്ളാഹുവിനോട് നാം തേടിക്കൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസനത്തുള്ള ദുനിയാവും ഹസനത്തുള്ള ആഖിറവും കിട്ടുവാനുള്ള ഏക മാർഗം സുഹുദിന്റെ മാർഗമാണ്. ഒരു വസ്തുത നിങ്ങളറിയണം, ചിന്താശക്തിയുള്ള തലച്ചോറുള്ള മനുഷ്യവർഗം ഒരു സത്യമറിയണം, സഹോദരന്മാർ ഒരു യാഥാർത്ഥ്യം ഗ്രഹിക്കണം. ദുന്യാവിന്റെ കാര്യം അല്ലാഹു ഏറ്റതാണ്, അവൻ ജാമ്യം നിന്നതാണ്. ദീനിന്റെ കാര്യം അല്ലാഹു നമ്മെ ഏൽപ്പിച്ചതുമാണ് അല്ലേ? നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യം, വസ്ത്രത്തിന്റെ കാര്യം, ആരോഗ്യത്തിന്റെ കാര്യം, ആയുസിന്റെ കാര്യം, നമ്മുടെ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ റബ്ബു തആല ഏറ്റെടുത്തതാണ്. അവനതിൽ കഫാലത്തുണ്ട്, അവനതിൽ കഫീലാണ്, അള്ളാഹു ഏറ്റിട്ടുണ്ട്. എന്നാൽ ദീനിന്റെ കാര്യം അള്ളാഹു ഏറ്റില്ല, നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താണ്, ഏതൊരു സമീപനമാണ് നമുക്കുള്ളത്? ജ്ഞാനികൾ പറഞ്ഞു, ഖാല ബിലാലു ബ്നു സഅദിൻ റഹിമഹുല്ലാ അമ്മാ മാ വക്കലകുമുല്ലാ ഫതുലിഉൂൻ വഅമ്മാ മാ തകഫലല്ലാഹു ലകും ബിഹി ഫതതുലബൂൻ. എന്തൊരു അത്ഭുതമാണ് മനുഷ്യന്റെ കാര്യം. അമ്മാമാ വക്കലകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ച ശരീഅത്തിന്റെ കാര്യം, ദീനുൽ ഇസ്ലാമിന്റെ കാര്യം, അത് റബ്ബ് നിങ്ങളെ ഏൽപ്പിച്ചതാണ്. ഫതുലിഉൻ, അത് നിങ്ങൾ കൈവിട്ടു, അത് നിങ്ങൾ പാഴാക്കി, പടച്ചവൻ ഏൽപ്പിച്ചത് നിങ്ങൾ മറന്നു. വഅമ്മാമാ തകഫലല്ലാഹു ലകും ബിഹി, അല്ലാഹു ജാമ്യം നിന്ന, അല്ലാഹു ഏറ്റെടുത്ത കാര്യമുണ്ട്.
നിങ്ങളുടെ റിസ്ക്കിന്റെ കാര്യം ദുനിയാവിന്റെ കാര്യം റബ്ബ് ഗഫീലായി നിന്നതാണ്. റബ്ബിനതിൽ കഫാലത്തുണ്ട്, റബ്ബതി ഏറ്റെടുത്തതാണ്. അത് നിങ്ങൾ തേടി അലയുകയുമാണ്. അള്ളാഹു ഏൽപ്പിച്ചത് കൈവിട്ടിട്ട് അള്ളാഹു ഏറ്റത് തേടി നടക്കുക, ചിന്തിക്കേണ്ട വിഷയമാണത്. മഹാനായ ഹസൻ ബസ്വരി, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാൻ മുസ്ലിം ലോകത്തിന്റെ നായകൻ ഹസൻ ബസ്വരി റഹിമഹുല്ലയുടെ എപ്പോഴുമുള്ള ഒരു വസീയത്ത് അതെനിക്ക് ഓർമ്മ വരികയാണ്. എപ്പോഴും ഏതൊരു പ്രസംഗത്തിലും യുവാക്കളെ വിളിച്ചു പറയുന്ന വാക്കഥ കാനൽ ഹസൻ കസീറം മാ യഖൂൽ. പ്രഭാഷണത്തിൽ നസീഹത്തിൽ ധാരാളം പറഞ്ഞു, ഒരു സ്റ്റേജിലല്ല, ഒരു സദസ്സിനോടല്ല, പല വട്ടം പല ആവർത്തി വസീയത്താക്കിയ ഒരു വസീയത്ത് ഏതാത്? യാ മഅശറ ശബാബ്, ആരോഗ്യമുള്ള കരുത്തുള്ള ചുറുചുറുക്കുള്ള യുവാക്കളെ, അലൈക്കും ബിൽ ആഖിറ, നിങ്ങൾ ആഖിറത്തെ മുറുകെ പിടിച്ചോളൂ. ആഹിറത്തെ നിങ്ങൾ അന്വേഷിച്ചോളൂ, ആഹിറ വിജയം നിങ്ങൾ തേടിക്കോളൂ, ആഹിറത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും വേണം. ആരെ വിളിച്ചിട്ട്? യുവാക്കളെ വിളിച്ചിട്ടാ പറയുന്നത്. യാ മഅശറ ശബാബ് അലൈക്കും ബിൽ ആഹിറത്തി ഫതുലുബൂഹാ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? فكثيرا راينا من طلب الدنيا من طلب الاخره فادركها مع الدنيا. فكثيرا راينا, നാം കണ്ടതിൽ ഭൂരിഭാഗം, നാം കണ്ടതിൽ അധികവും, മൻ طلب الاخره, ചെറുപ്പക്കാരിൽ നിന്ന് അധികം ആളുകളും ആഖിറത്തെ തേടിയ കൂട്ടത്തിലുള്ള ആളുകൾ, ആഹിറത്തെ തേടിയ ആളുകൾ, അവർക്ക് ആഹിറം കിട്ടിയതോടൊപ്പം ദുന്യാവും കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെയും പഠിക്കുമ്പോ ദീനിനു വേണ്ടി ആഹിറത്തിനു വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് അവർക്ക് ആഹിറം കിട്ടി ഏതോടൊപ്പം? ദുന്യാവോടൊപ്പം. ദുന്യാവ് അതിന്റെ കൂടെ വന്നു. وَمَا رَأَيْنَا أَحَدًا طَلَبَ الدُّنْيَا فَأَدْرَكَ الْآخِرَةَ مَعَ الدُّنْيَا. ഒരാളെയും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എങ്ങനെ? طلب الدنيا, ദുന്യാവിന് വേണ്ടി നടന്ന, ദുന്യാവിന് വേണ്ടി ജീവിച്ച, ഭൗതിക സുഖത്തിന്റെ പിറകെ ഓടിയ ആളുകൾ, അവർക്ക് ആഹിറവും ദുന്യാവും കിട്ടിയതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല, രണ്ടും നഷ്ടപ്പെടുകയാണുണ്ടായത്. നമുക്ക് ദുന്യാവും വേണം, ഹസനത്തുള്ള ദുന്യാവും വേണം, ഹസനത്തുള്ള ആഹിറവും വേണം. അതിന് സുഹുദിന്റെ പാത ഇല്ലേ? വെറും ദുന്യാവ് അന്വേഷിച്ച് നടന്നാൽ ദുന്യാവ് കിട്ടും, സുഖത്തോടെ സമാധാനത്തോടെ അതൊന്ന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന പ്രശ്നമില്ല. ദുന്യാവ് കിട്ടും, പക്ഷെ കിട്ടിയിട്ട് എന്താ കാര്യം? അതൊന്ന് അനുഭവിക്കാൻ പറ്റണ്ടേ? പറ്റൂല, അതിന് അല്ല വിടൂല. ആഹ്റം തേടിക്കോ, ദുന്യാവ് അങ്ങ് കൂടെ വരും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദുന്യാവിനെ പടച്ചു വെച്ചിട്ട് മനുഷ്യനെ ഇങ്ങോട്ട് അയക്കുന്നതിന്റെ മുമ്പ് ദുന്യാവിനോടൊരു സന്ദേശം കൊടുത്ത ഒരു വഹി. വഹിയ മനുഷ്യർക്ക് മാത്രമല്ല, നബിമാർക്ക് മാത്രമല്ല, തേനീച്ചയ്ക്ക് വഹിയ കൊടുത്ത അള്ളാഹുവാണ് റബ്ബുൽ ആലമീൻ. വഔഹാ റബ്ബുക ഇലൻ നഹലി ഖുർആൻ, അങ്ങയുടെ നാഥൻ തേനീച്ചയ്ക്ക് വഹിയ കൊടുത്തു. ആ റബ്ബ് ദുന്യാവിന് കൊടുത്ത വഹി എന്താ? ഈ ദുന്യാവ് മണ്ണും കരയും വെള്ളവും സസ്യലതാദികളുമെല്ലാം സംവിധാനിച്ച റബ്ബ്, ഔഹല്ലാഹു അസ്സ വജല്ല ഇല ദുന്യാ, ദുന്യാവിന് കൊടുത്ത മെസ്സേജ് എന്താ? മൻ ഖദമകി ഫത്തബിഇ, മൻ ഖദമകി ഫത്തബിഇഹി വമൻ ഖദമനീ ഫഖ്ദിമീഹി. ഇതാണ് ദുന്യാവിനോട് റബ്ബ് പറഞ്ഞത്.
ഇതിന്റെ ഉടമസ്ഥൻ ഈ പണത്തിന്റെ പ്രതാപത്തിന്റെ ഐശ്വര്യത്തിന്റെ സകലമാന വിഭവങ്ങളുടെയും ഉടമസ്ഥൻ. അത് പടച്ചു വെച്ചിട്ട് അതിനോട് കൊടുത്ത ഡയറക്ഷൻ എന്താണെന്നറിയോ? മൻ ഹദമകി, എടി നിന്നെ സേവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫത്തബിഈഹി, അവരെ പിന്നാലെ കൂടി കൊടുത്തോ. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവർ പിറകെ കണ്ടോട്ടെ, നിന്റെ ചതിയിൽപ്പെട്ട് അവരങ്ങ് മരിച്ചു പോകും, നീ അങ്ങ് നശിക്കും ചെയ്യും, അത് കണ്ടോട്ടെ. കണ്ടറിയാൻ പറ്റാത്തവർക്ക് എന്റെ കലാം കണ്ടറിയാൻ പറ്റാത്തവരൊന്ന് കൊണ്ടറിയട്ടെ. അതുകൊണ്ട് മൻ ഹദമകി ഫത്തബിഈഹി, നിന്നെ സേവിക്കുന്ന ടീമിന്റെ പിറകെ നീ കൂടി കൊടുത്തോ. അല്ലാഹു പറയാ, വമൻ ഹദമനി ഫഖ്ദിമീഹി, വമൻ ഹദമനി, എന്നെ സേവിക്കാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് നിന്റെ സമീപനം എന്താകണം? എന്നെ സേവിക്കുന്ന എന്റെ യഥാർത്ഥ സ്വാലിഹീങ്ങളായ അടിമകളുണ്ടെങ്കിൽ ഫഖ്ദിമീഹി, നീ അവർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കണം. ദുനിയാവിനോട് അല്ലാഹു പറഞ്ഞു, എന്നെ സേവിക്കുന്ന ടീമിന് നീ സേവനം ചെയ്തുകൊണ്ടിരിക്കണം. നിന്നെ തിരിഞ്ഞു നോക്കൂല അവര്, നിന്നെ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല, പക്ഷേ ആവശ്യത്തിന്റെ സമയത്ത് സേവനം ചെയ്ത് പിറകെ നീ പോകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിനോട്. എന്നെ സേവിക്കുക, അവരെ ടാർഗറ്റ് അതാ, അവരെ ചിന്താത, അവരെ പരിശ്രമത, അങ്ങനെ എന്നിലേക്ക് നോക്കി എന്റെ മാർഗത്തിൽ മുന്നേറുമ്പോ നിന്നെ അവര് തിരിഞ്ഞു നോക്കൂല, നീ അവരെ പിറകെ ചെല്ലണം. എന്റെ ഉത്തരവാണ് അബ്ബുത്താര. ഈ ആശയം എത്ര ഭാഷകളിലൂടെ പ്രയോഗങ്ങളിലൂടെയാണ് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. ഈ ആശയം നിങ്ങൾക്ക് ദീനും ദുനിയാവും വേണോ? സന്തോഷകരമായ ദീനും ദുനിയാവും വേണോ? വേണമെങ്കിൽ സുഹൃത്തിന്റെ പാത അതാണ് രാജപാത, അതാണ് സൽസരണി, ത്യാഗത്തിന്റെ വഴി, ഭൗതിക വിരക്തിയുടെ വഴി. ഒരു ഖുദുസിയായ ഹദീസിൽ കാണാം, ഇമാം അഹ്മദ് തങ്ങൾ മുസ്നദിലും അബൂദാവൂദ് ഇബ്നു മാജയെല്ലാം മുദ്രിച്ച ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഗൗരവത്തോടെ തന്നെ കേട്ടോ, പഠിച്ചോ, ഇത് പത്രത്തിലെ വാർത്തയല്ലത്, നമുക്കൊക്കെ തന്ന ഗുണപാഠങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശ ലോകത്തെ വാർത്ത പറഞ്ഞു തരിക. قال الله عز وجل നിങ്ങളുടെ നാഥൻ പറയുന്നുണ്ട് കേട്ടോ, യബ്ന ആദം, മനുഷ്യരെ, ആദം സന്തതികളെ, തഫറഗ് ലി ഇബാദത്തി, എന്റെ മാർഗത്തിലേക്ക് മറ്റു മാർഗങ്ങളൊക്കെ ഒഴിവാക്കി എന്റെ ഇബാദത്തിലേക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് വരൂ. തഫറഗ് ലി ഇബാദത്തി, എന്നെ ഇബാദത്ത് ചെയ്യുന്ന, എനിക്ക് ദാസ്യവേല ചെയ്യുന്ന റൂട്ടിലേക്ക് നിങ്ങൾ പൂർണ്ണമായി ഒന്ന് കടന്നു വരൂ. അങ്ങനെ നിങ്ങൾ വന്നാൽ, അങ്ങനെ വന്നാൽ, എങ്ങനെ വന്നാൽ, പൂർണ്ണമായി എന്റെ മാർഗത്തിലേക്ക് വന്നാൽ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നാം ഐശ്വര്യം നിറക്കും, നിന്റെ ദാരിദ്ര്യത്തെ ഞാൻ തടഞ്ഞു വെക്കും, നിന്നെ ഫഖീറാക്കാൻ ഞാൻ വിടൂല, നിന്നെ ദരിദ്രനാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ തടയും, ദാരിദ്ര്യം നിന്നിലേക്ക് വരുമ്പോ ഞാൻ തടയും. എന്നിട്ട് നിന്റെ നെഞ്ചകത്ത് മുഴുവൻ ഗിനയെ, ഐശ്വര്യത്തെ, സന്തോഷത്തെ, സമാധാനത്തെ നാം നിറക്കും. അതിന് നിനക്ക് സൗകര്യമില്ലെങ്കിൽ എന്റെ മാർഗത്തിലേക്ക് സമ്പൂർണമായി വരാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ, നിന്റെ മനസ്സനുവദിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികതയുടെ ആ ഒരു നിറവും പകിട്ടും ആ സൗന്ദര്യവും കണ്ട് നീ അവിടെ അങ്ങ് പിടിച്ചു നിൽക്കുകയാണെങ്കിൽ, മലഅത്തു സ്വദറക ശുഗ്ല വലം അസുദ്ധ ഫഖറക, എന്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായി നീ വരുന്നില്ലെങ്കിൽ, മലഅത്തു സ്വദറക ശുഗ്ല, നിന്റെ നെഞ്ചകത്ത് മുഴുവൻ ഞാൻ പണിവെച്ചു തരും. പണിവെച്ചിരുന്ന് പറഞ്ഞാല് ശുഗ്ല, എപ്പോഴും തിരക്ക്, എപ്പോഴും മാനസിക സംഘർഷം, എപ്പോഴും പിരിമുറുക്കം, എപ്പോഴും അസ്വാസ്ഥ്യം. കാരണം എന്താ? മലഅത്തു സ്വദറക ശുഗ്ല,
വിട്ടുപിരിയാത്ത ഫ്രീഡം കിട്ടാത്ത ഒരു സമാധാനം കിട്ടാത്ത പണി നിന്റെ നെഞ്ചകത്ത് നാം നിറച്ചു വെക്കും. വലം അസുദ്ധ ഫഖറക, ദാരിദ്ര്യത്തെ ഞാൻ നിനക്ക് വേണ്ടി തടയുന്ന പ്രശ്നമല്ല, ദാരിദ്ര്യം നിന്നിലേക്ക് ഓടി വരുമെന്ന് പടച്ച തമ്പുരാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു എന്ന് ഖാല റസൂലുള്ളാഹി. പേരാ നല്ലത്, നമുക്ക് രണ്ടു ലോകത്തും സുഖല്ലേ? ഇസ്ലാം തരുന്ന ഓഫർ, ഇസ്ലാം വെക്കുന്ന ഓഫർ, ഇരുലോകത്തും ബുഷറ, ഇരുലോകത്തും സമാധാനം, ഇരുലോകത്തും ഹസനത്ത്, നന്മ, അതാണല്ലോ വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുന്ന ഓഫർ. അത് കിട്ടാൻ ഈ മാർഗത്തിലേക്ക് കടന്നു വരിക, ഇതാണ് ലാഭക്കച്ചവടം. സുഹൃത്തിന്റെ കച്ചവടമാണ് ലാഭകരമായ കച്ചവടം. പ്രിയമുള്ള സഹോദര, നമുക്ക് മുന്നിൽ നാല് യാഥാർത്ഥ്യങ്ങളുണ്ട്, നാല് സത്യങ്ങളുണ്ട്. രണ്ട് സത്യങ്ങളെ നാം കണ്ടിട്ടുണ്ട്, രണ്ട് സത്യങ്ങളെ നാം കണ്ടിട്ടില്ല, കാണാനിരിക്കുന്നേ ഉള്ളൂ. നാല് സത്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്, രണ്ടെണ്ണം നാം കണ്ടു, രണ്ടെണ്ണം കാണാനിരിക്കുന്നു. ഏതാണ് കണ്ട രണ്ട് സത്യങ്ങൾ? ഒന്ന് ഈ ശരീരമാണ്, ഒന്ന് ഈ ഭൗതിക ലോകമാണ്. ഇത് രണ്ടും നാം ഒക്കെ കണ്ടിട്ടുണ്ട്, തന്റെ തടി കണ്ടിട്ടുണ്ട്, ശരീരം കണ്ടിട്ടുണ്ട്, ഈ ലോകം കണ്ടിട്ടുണ്ട്. കാണാത്ത രണ്ടെണ്ണം, ഇനി കാണാനിരിക്കുന്ന രണ്ട് സത്യങ്ങൾ വേറെയുണ്ട്. അതേതാണ്? ഒന്ന് ആത്മാവാണ്, മറ്റൊന്ന് ആഹിറമാണ്. ആത്മാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല, അത് കാണും. ആത്മാക്കളുടെ ജീവിതമുള്ള ഒരു ലോകമാണ് പരലോക ജീവിതം. അവിടെ വെച്ച് ആത്മാവ് കാണും, ഇവിടെ കാണൂല. കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. ഉലി റൂഹു മിൻ അംരി റബ്ബി, ഒരു ഗവേഷണങ്ങൾക്കോ നിരീക്ഷണങ്ങൾക്കോ റൂഹിനെ കണ്ടെത്താൻ പറ്റുന്ന പ്രശ്നമില്ല, അത് റബ്ബിന്റെ അമ്രാകുന്നു. അത് നമ്മൾ കണ്ടിട്ടില്ല, എന്നാൽ അതൊരു യാഥാർത്ഥ്യം. അതുപോലെ തന്നെ കാണാത്ത മറ്റൊരു സത്യമാണ് ആഖിറം, പരലോക ജീവിതം. അത് നാം കണ്ടിട്ടില്ല, അത് കാണാൻ പോകുന്ന സത്യമാണ്. കണ്ട രണ്ടെണ്ണം ഏതാ? ഒന്ന് നമ്മുടെ തടിയും ഈ കാണുന്ന ലോകവും. ഇത് രണ്ടും കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടു? കണ്ട രണ്ട് സത്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? നാം കണ്ടതാണല്ലോ, ഇതെന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെ പരിവർത്തനങ്ങളാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ പൂർവീകരുടെ ശരീരം എവിടെ? നമ്മുടെ പിതാക്കളുടെ ശരീരം എവിടെ? മാതാക്കളുടെ ശരീരം എവിടെ? എവിടെയുള്ളത് ഈ കണ്ട ശരീരത്തിന്റെ അവസ്ഥ? ദുന്യാവിലേക്ക് ഇത് വരുന്നു, വന്നിട്ട് നാല് കാലിൽ നടന്നു തുടങ്ങുന്നു, ആറ് കാലിൽ മടങ്ങുന്നു, അതല്ലേ ഈ ശരീരം? ആ ദുന്യാവില് വന്നു നാലു കാലില് നടന്നിട്ട് ആറ് കാലില് പോകുന്നു, അത്ര ദുന്യാവിലെ ജീവിതമുള്ളൂ. പാട്ടുകാരൻ പറഞ്ഞതുപോലെ, അഞ്ചി കൊഞ്ചി നാല് കാൽ, കൊഞ്ചം വിട്ടാൽ രണ്ട് കാൽ, ആടി ആടി മൂന്ന് കാൽ, ആട്ടം വിട്ടാൽ ആറ് കാൽ. അതേ കൊഞ്ചലിന്റെ പ്രായമായ പിഞ്ചു പൈതലായ സമയത്ത് നീ നാലു കാലിൽ മുട്ടുകുത്തി ഞെരങ്ങി നടന്നവൻ, ആ കൊഞ്ചലിന്റെ പ്രായം വിടുമ്പോൾ നീ രണ്ട് കാലിൽ നടക്കുന്നു, രണ്ട് കാലിൽ നടന്നു തുടങ്ങിയ നീ, വാർദ്ധക്യ സഹജമായ ദൗർബല്യങ്ങളും ക്ഷീണവും വരുമ്പോ ആടിയാടി വടികുത്തി മൂന്ന് കാലിൽ നടക്കുന്നു, ആട്ടം വിട്ട് നീ മരിച്ചു വീഴുമ്പോൾ ആറ് കാലൻ മയ്യത്ത് കട്ടിലിൽ നിന്റെ അവസാനത്തെ യാത്രയും നീ പോകുന്നു. ഇതാ ജീവിതം.